പെരുമ്പാവൂരിൽ ബസ് തൊഴിലാളികളെ മർദ്ദിച്ചതിൽ പരാതിയുമായി ബസ് തൊഴിലാളി സംഘടന. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബസ് തൊഴിലാളി സംഘടന പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് 11 പേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചെന്നാണ് തൊഴിലാളി സംഘടനാ നേതാക്കളുടെ ആരോപണം. പെരുമ്പാവൂരിൽ ബസ് തൊഴിലാളികളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് ബസ് തൊഴിലാളി സംഘടനകൾ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ 11 പേർ ചേർന്ന് സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകണം. അത് ഞങ്ങളായാലും ശരി, അവരായാലും ശരി, ഞങ്ങൾ തെറ്റിയതുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. അനാവശ്യമായി തൊഴിലാളികളെ മർദ്ദിച്ചവരെ എത്രയും വേഗം പിടികൂടണമെന്നും ഇവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും INTUC നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമ്പൂർണ്ണ സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. നിയമപരമായ നടപടികൾ കുറ്റവാളികൾക്കെതിരെ സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. മൺസൂൺ കളർഫുൾ ആക്കാൻ വരുന്നു സിറ്റി സിൽക്സിന്റെ കർക്കിടക മേളം. വെറും 99 രൂപയിൽ ഫ്രോക്ക്, ടീഷർട്ട്സ്, ഷോർട്ട്സ്, ട്രാക്സ് പർച്ചേസ് ചെയ്യാം. കോംബോ 2 പർച്ചേസിൽ 2 നൈറ്റി 390 രൂപ, 2 കുർത്തീസ് 490 രൂപ, 2 ഷർട്ട്സ് 590 രൂപ, 2 ചുരിദാർ സെറ്റ് 690 രൂപ. സിറ്റി സിൽക്സ്, ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്.